ഹോസ്റ്റലിൽ ഒരു ദിവസം എങ്ങനെയാണ് പോണേ എങ്ങനെയാണ് പോണേ ചേച്ചി എന്ന് എനിക്ക് ഒരുപാട് കമൻറ്റ് വരാറുണ്ട്. സോ ഇറ്റ് ഈസ് ഡേ ഇൻ മൈ ലൈഫ് ഇൻ സൺഡേ ഹോസ്റ്റലിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ജൂഡിത് ഹാരിസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഹലോ. ഞാൻ നല്ല വൈകിയാണ് കേട്ടോ എണീച്ചത്. ഞങ്ങൾക്ക് ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞാൽ 7:25 തൊട്ട് 8:30 വരെയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ഒക്കെ ആയപ്പോഴാണ് എണീച്ചത്. എണീച്ചിട്ട് ഞാൻ പോയി പല്ലേച്ചു. പല്ലേച്ചതിന് ശേഷം ഒരു മോയിസ്ചറൈസറും സൺസ്ക്രീനും ഇടുന്ന രംഗമാണ് ഈ കാണുന്നത്. എൻ്റെ മോയിസ്ചറൈസർ പോൺ സൂപ്പർ ലൈറ്റ് ജെല്ലിൻ്റെ ആണ് കേട്ടോ. പിന്നെ സൺസ്ക്രീൻ വരുന്നത് ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. പൊതുവേ രാവിലെ എഴുന്നേറ്റിട്ട് ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓൾറെഡി നമ്മൾ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പോൾ എപ്പോഴും ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് അതൊന്നും ഇങ്ങനെ ചെയ്യേണ്ടി വരാറില്ല. രാവിലെ എണീച്ചിട്ട് ഫോൺ നോക്കി കിടക്കുക തന്നെയാണ് പരിപാടി എൻ്റെ ഫുഡ് കഴിച്ച് വന്നിട്ട്. പക്ഷേ ഇത് നമ്മളൊന്നും പോണില്ല, ഒരു ദിവസം ഫുള്ള് നമ്മൾ ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് പല്ലേച്ച് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇടുന്നതാണ് കേട്ടോ, സൺസ്ക്രീനും മോയിസ്ചറൈസറും ഒക്കെ ഇടുന്നതാണ്. പിന്നെ സൺസ്ക്രീൻ എപ്പോഴും ഇടണം. പിന്നെ മുടി വാരി കൊതി കെട്ടണം. അങ്ങനെ കെട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ പ്രാന്ത് പിടിക്കും. ഒന്നാമത്തെ കാര്യം ക്ലോറിൻ്റെ വെള്ളമാണ് ബാംഗ്ലൂരിലുള്ളത്, അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് കൊഴിയുണ്ട്. അപ്പോൾ മുടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മുടിയുടെ കാര്യം ഹുദാ ഹവയായിരിക്കും കേട്ടോ. ഇവിടുത്തെ കാര്യം ഇങ്ങനെയാണ്. രാവിലെ എണീച്ചിട്ട് കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ചായ കുടിക്കണം. എനിക്ക് അത് ഭയങ്കര മസ്റ്റാണ്. എനിക്ക് അത് അത്രയ്ക്ക് എൻ്റെ ആ ഒരു ദിവസം ഫുൾ പ്രോസസ്സ് ചെയ്യണം ആ ചായയിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ വേണ്ടി ഞാനൊരു ചായ എന്തായാലും കിട്ടില്ല ഇനി, കാരണം ഇത്ര സമയമായതുകൊണ്ട് ഞാനൊരു കാപ്പി ഇട്ടു. പിന്നെ കൂടെ ഒരു ബിസ്ക്കറ്റും കഴിച്ചു. അതായിരുന്നു എൻ്റെ അന്നത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഞാൻ ബിസ്ക്കറ്റ് കഴിക്കുന്ന രംഗമാണ്. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ട് മുഖം തിളങ്ങുന്നുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു വീഡിയോ എടുക്കാനിരുന്നു. എടുത്തു കഴിഞ്ഞിട്ടുള്ള രംഗമാണ് കേട്ടോ അത്. ഹാപ്പി ഓണം. വേ സോറി, വരാൻ വന്ന ഓണം. ഓണത്തിന് നിങ്ങൾ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, കാരണം സ്ഥലമില്ല, സാഹചര്യമില്ല എണീച്ചു ഇന്ന് ഔട്ട്ഫിറ്റ് കാണിക്കാനുള്ള. പിന്നെന്താണീ സമയം ഇഷ്ടമായിട്ട് ചെയ്ത് മേക്കപ്പ് ഒക്കെ കഴിക്കാനുള്ളൊരു പുറപ്പാടിലാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ വാരി കോരി കെട്ടി വെക്കുകയാണ്. പാരച്യൂട്ടിൻ്റെ ഓയിൽ എടുത്തിട്ട് കുറച്ച് കയ്യിൽ പരട്ടണം, എന്നിട്ട് ഇതുപോലെ മസാജ് ചെയ്യണം. അപ്പോൾ ഫുൾ മേക്കപ്പ് പോകാനായിട്ട് വേണമെങ്കിൽ ക്ലെൻസിങ് ബാം ഒക്കെ ഉള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ക്ലെൻസിങ് ബാം ഒന്നും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാരച്യൂട്ടിൻ്റെ ഓയിൽ വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറ് അധികം മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇതായി ഒരു സാധനം വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കും. ഈ ഒരു സാധനം അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മുടെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടാലും തുടയ്ക്കാനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്യും. വരാം, ഞാനൊരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ട് വരാം. മുഖമൊക്കെ കഴുകിയ രണ്ട് ദിവസമായിട്ട് കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ഇത് നയനയുടെ ഫാൻസ് അസോസിയേഷൻ നയന കാണിച്ചു തരാം. നയനക്ക് യൂട്യൂബ് ചാനലിനോട് ഒന്ന് ചോദിച്ചത് പ്രിയനന്ദയാണോ. ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഐ മാസ്ക് വെക്കൂട്ടോ. നല്ല മോയിസ്ചറൈസിങ് ആണ്. അത് മാത്രമല്ല നല്ലൊരു എന്താ പറയുക ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ഈ സാധനത്തിന്. ഇതാണ് ശരിക്കും വീഡിയോ എടുത്തു കഴിയുമ്പോൾ ബിഹൈൻഡ് ദ സീൻസ് കേട്ടോ. കാരണം ഒരുപാട് മെസ്സാവും. ഇതിപ്പോൾ ഞാൻ ഹോസ്റ്റലിലുള്ളതുകൊണ്ടാണ് ഈ കട്ടിലയിൽ മാത്രം ഒതുങ്ങിയത്. വീട്ടിലായിരുന്നെങ്കിൽ റൂം ഫുള്ളായേനെ. അതാണ് അവസ്ഥ. നമ്മൾ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ പറക്കി എടുക്കും. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കാണ്ട് തീരെ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ അടുക്കി പറക്കി ക്ലീൻ ആക്കി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാം. ഹോസ്റ്റലിരിക്കുമ്പോൾ മിക്കപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഈ പപ്സ് കഴിക്കുക എന്നുള്ളത്. കാരണം ഞങ്ങളുടെ ഇവിടെ വന്നതിന് ശേഷം ഒരു വികാരമായി മാറിയ സാധനമാണ് പപ്സ്. പപ്സ് കഴിച്ചൊരു 3/4 മണിക്കൂർ ബ്രേക്കിന് ശേഷം ഫുഡ് കഴിക്കാൻ പോകുന്ന രംഗമാണ്. സോ മെസ്സിൽ എനിക്ക് ഫോൺ അങ്ങനെ അലൗഡ് അല്ല. ഫോൺ അലൗഡേ അല്ല. എനിക്ക് കിട്ടിയൊരു ഗ്ലാൻസിലെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. നമുക്ക് നെയ്ച്ചോറായിരുന്നു, അതാണിത്. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്, വെറുതെ ഒരു 3-3.5 വെറുതെ ഇരുന്നു. അതിന് ശേഷം ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോയി. ഇതിൻ്റെ ഒരു ഷോർട്സ് അടുത്ത് വരുന്നതായിരിക്കും കേട്ടോ. ഇത് റോസ്മേരി വാട്ടർ ആണ്. ഇതിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 1 വീക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ എന്തായാലും വരും ഷോർട്സിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണണം. ഈ സാധനം അടിപൊളി സാധനമാണ് കേട്ടോ. വൈകിട്ട് 6 മണി സമയം. വൈകിട്ട് 6 മണി ചായ കുടിക്കും. നമ്മൾ കൊടുക്കുന്ന ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ഞായറാഴ്ച മെസ്സിൽ കടിയില്ല, വൈകിട്ട് ചായയുടെ കൂടെ കടിയില്ല. അപ്പം നമ്മൾ ബിസ്ക്കറ്റായിട്ട് വന്നാണ് ചായ കുടിക്കാൻ വേണ്ടി. നയന ഷെയറിൻ്റെ കൂടെ ഉള്ള സൗന്ദര്യത്തെ അവള് വിവരിക്കുന്നു.
ഇതാണ് ഞങ്ങളുടെ അതിമനോഹരമായ കോളേജ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സംഭവം. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇത് ഇതൊക്കെ പറയാണ്, ഞാൻ ഇതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ. ഇതാണ് ഞങ്ങളുടെ കോളേജ് ബിൽഡിംഗ്, ആ കാണുന്നതാണ് മെസ്സ്, ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും പറയാനുള്ള, ഇതാണ് ഞങ്ങളുടെ പുറത്തുള്ള ഗ്രൗണ്ട്. അപ്പം ഇങ്ങനെ കോളേജ് കാണിച്ചിരുമെന്നൊന്നും ചോദിച്ചെങ്കിൽ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇതാണ് ഞങ്ങളുടെ കോളേജ്. പിന്നെ ഇത് ഞങ്ങളുടെ അവിടെയുള്ള ഒരു പട്ടിയാണ്, അവനെപ്പോഴും ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ നിർത്തി വന്ന അവിടെ ഇരിക്കും അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ദാ ഇങ്ങനെ കുളിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 7:30 ഒക്കെ സമയമായി കേട്ടോ, 7:30 7:45 സമയമായി. അതിനുശേഷം കുളിച്ചിട്ട് ഞാൻ മോയിസ്ചറൈസറും പിന്നെ തലയിൽ റോസ്മേരി ഇട്ട് മസാജിങ്ങും പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോയിലുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല, എനിക്ക് 8:30 വരെയാണ് ഫോണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതിയിൽ ലിമിറ്റിൽ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.